ഫ്രണ്ട്സ്, ആശ ഉണ്ണി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഉലുവദോശയ്ക്ക് പറ്റിയൊരു അട്ടിപ്പൊളി തക്കാളി ചമ്മന്തി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഉലുവദോശയ്ക്ക് മാത്രമല്ല, നമ്മുടെ സാദാ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ഈ ചമ്മന്തി വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള മൂന്ന് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലി. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവോള ഇന്ന് കുറച്ച് നേരം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. അടച്ച് വെച്ച് വേവിക്കുന്നത് നമ്മുടെ സവോളയും തക്കാളിയും നന്നായി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടച്ച് വെക്കുമ്പോൾ തീ സിമ്മിലിടണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർക്കാം. ഈ സിമ്മിൽ വെച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയും തക്കാളിയും നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളം കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ തക്കാളി ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഈ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.